الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى اله وصحبه سيدنا مولانا محمد. اللهم اغفر لنا ذنوبنا وخطايانا كلها. اللهم انعشنا وجبرنا واهدنا للصالح الاعمال والاخلاق انه لا يهدي للصالحين ولا يصرف سيئك الا انت توفنا مسلمين والحقنا بالصالحين. اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا واوصلنا الى خير مقاصدنا وتب علينا انك انت التواب الرحيم. اللهم اجعلنا هادين مقتدين غير ضالين ولا مضلين يا رب العالمين. اللهم زدنا ولا تنقصنا علما وحلما وفهما وادبا وحفظا وايمانا كاملا. ربي تمم بالخير والسعاده. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد نبي الامي وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين. فصل في الاذان والاقامتين ബാങ്ക് ഇഖാമത്തിനെ കുറിച്ച് പറഞ്ഞ വസ്തുലാണ് ഉസ്താദ് ആക്കണ്ടല്ലേ. ബാങ്ക് ഇഖാമത്ത്, ബാങ്ക് ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അറിയിച്ചു കൊടുക്കുക എന്ന് അതിൻ്റെ ഭാഷാർത്ഥം. ശറയിൽ അത് ചില പ്രത്യേകമാകുന്ന വാക്കുകളാണ്, നമുക്കറിയാലോ. ബാങ്ക് ഇഖാമത്തെയും വാചകങ്ങളും എല്ലാവർക്കും അറിയാം. അതിലുള്ള തെളിവ് ഇജ്മാ ആണ്. എന്നാൽ ഇതിൻ്റെ പിന്നിലൊരു ചരിത്രം ചിലപ്പോൾ നമ്മൾ കേട്ടേക്കാരം. മഹാനാവുന്ന അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളൊക്കെ ഇരുന്നിട്ട് നബി തങ്ങളൊരു മുഷാവറ നടത്തി, ജനങ്ങളെല്ലാവരും കൂടി നിസ്കാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാട് എന്താണ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചില ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു നമുക്ക് തീ എത്തിക്കാമെന്ന് പറഞ്ഞു, അത് തീനെ ആരാധിക്കുന്ന ആൾക്കാണ് അത് ഒഴിവാക്കി. അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവസാനം പിന്നെ ഒരു ചെണ്ട മുട്ടുന്ന സംവിധാനമാക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ ആ ചെണ്ടൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നല്ലൊരു ചെണ്ട സംഘടിപ്പിച്ചാൽ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. അങ്ങനെ രാത്രി ഉറങ്ങുന്ന അവസരത്തിൽ അബ്ദുല്ലാബിന് സെയ്ദ് റസൂലുള്ളാഹിന് പറയാണ്, അദ്ദേഹം ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു, ഒരാൾ നല്ലൊരു ചെണ്ടയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വപ്നം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ ഈ ചണ്ടിയേറ്റ് നടക്കേണ്ടപ്പോൾ അയാൾ ചോദിച്ചു, ആ ചണ്ട എനിക്ക് വുക്കോ എന്ന് ചോദിച്ചു സ്വപ്നത്തിൽ. അപ്പോൾ ചോദിച്ചു, എന്തിനാണ്? ഈ ആളുകളൊക്കെ നിസ്കാരത്തേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഒരു ചണ്ട ആവശ്യമാണ് അതിനുവേണ്ടി വിളിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇതിനേക്കാൾ നല്ലൊരു കാര്യം എനിക്ക് ഞാൻ പറഞ്ഞുതരാം, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പറ്റുകയെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചു, അപ്പോൾ ഇയാൾ സ്വപ്നത്തിലൂടെ ബാങ്ക് കാർഡ് കൊടുത്തു കൊടുത്തു, അള്ളാഹുക്ക് അള്ളാഹുക്ക് പറഞ്ഞിട്ട് കൊടുത്തു, ഇത് ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നേരം വെളുത്തപ്പോൾ നേരെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അരികിൽ ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അരികിൽ ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഈ സ്വപ്നത്തിൽ അയാൾ ചണ്ട ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ അള്ളാഹുക്കുബർ അള്ളാഹുക്കുബർ ഇങ്ങനെ ബാങ്കിൻ്റെ ഈ വാചകങ്ങളൊക്കെ പറഞ്ഞെന്നു, ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാല റുയ്യൻ ഹഖുൻ, അത് സത്യമായ സ്വപ്നമാണ്. അള്ളാഹു തആല റസൂലുള്ളാഹി തന്നെ ആദ്യം അറിയിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ ഇക്കുമ്പോഴാണ് മുസാഫിർ അടുത്തൊക്കെ അല്ല ദീൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ എന്നാൽ ബാങ്ക് കൊടുക്ക്. ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മൂപ്പറാണ് ഏറ്റവും വലിയ ശബ്ദമുള്ള ആൾ, ഇജ് കൊടുക്കണ്ട ബാങ്ക്, ഇജ് മൂപ്പർക്ക് ഇങ്ങനെ ഓരോ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുക, മൂപ്പറെ ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ സെയ്ദ് റളിയല്ലാഹുവിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ബിലാൽ റളിയല്ലാഹു തആല നിങ്ങൾ ബാങ്ക് കൊടുക്കുക. അങ്ങനെയാണ് ബാങ്ക് കൊടുത്തു. അപ്പോൾ ഈ ശബ്ദം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല നിങ്ങൾ കേട്ടു, മൂപ്പർ വീട്ടിലാണുള്ളത്. അപ്പോൾ മൂപ്പർ പുതച്ച പുതപ്പും വലിച്ചിട്ട് മൂപ്പർ പോന്നു കടുക്കിനോടുത്തുനിന്ന്, പുതപ്പും വലിച്ചിട്ട് ഇങ്ങനെ ഓരോ വന്നിട്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാനും ഇതുപോലെ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്വഹാബാക്കൾ, 10 ചില്ലാന സ്വഹാബാക്കൾ ഇതേ സ്വപ്നം അന്ന് രാത്രി കണ്ടിട്ടുണ്ട്. ബാങ്കിൻ്റെ സ്വപ്നം 10 ചില്ലാന സ്വഹാബാക്കൾ കണ്ടു. ഉമർ അള്ളാഹു പറഞ്ഞ
പിന്നെ വലില്ലാഹിൽ ഹംദു ഉമറുല്ലാഹു തആലാനു തങ്ങൾ പറഞ്ഞാണ് വല്ലദി ബഅതക ബിൽ ഹഖ് യാ റസൂലുള്ളാ അല്ല റഅയ്തു മാ മിസ്ല മാ റാ നിങ്ങളെ റസൂലാക്കി അയച്ച അല്ലാഹു തന്നെയാണ് സത്യം നിങ്ങൾ കണ്ടത് അതുപോലത്തെ സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ പിന്നെ ഓരോരുത്തർ വന്നു ബിദ്അത്ത് അസർ സ്വഹാബിയൻ പത്ത് ജില്ലാന സ്വഹാബാക്കള് ഇതേ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ വാങ്കു ഇഖാമത്തും എന്ന് പറഞ്ഞത് നിസ്കാരം എല്ലാത്തിനും സുന്നത്തുണ്ട്. ഉദാഹരണത്തിന് പിന്നെ ബോധം കെട്ടിയെടുക്കുന്ന ആളുകളെ ചുവട്ടിൽ വാങ്കു ഇഖാമത്ത് എടുക്കുന്ന സുന്നത്താണ്. ശൈത്താൻ തള്ളിയിട്ട ആൾക്കാർ അതുപോലെ ദേഷ്യം പിടിച്ച ആൾക്കാരെ ചുവട്ടിലും കുറച്ച് വിട്ടുന്ന് കൊടുക്കണില്ല. ചിലപ്പോ വേഗം ദേഷ്യം പിടിച്ചാല് ചുവട്ടിൽ വാങ്ങി കൊടുക്ക, ഏത് സുന്നത്താണ്. ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ കുട്ടികളോ അച്ഛന്മാരൊക്കെ ചീത്ത സ്വഭാവമുള്ളവരാണെങ്കിൽ അവരെ ചെവിയിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. അത് മനുഷ്യന്മാരുടെ മാത്രമല്ല സ്വഭാവം ചീത്ത മൃഗങ്ങളെ ഒക്കെ ഉണ്ടാവുക, ചില മൃഗങ്ങളൊക്കെ മേട്ടിയായിട്ട് പ്രശ്നങ്ങളിലാക്കണുണ്ടായ ഐറ്റങ്ങൾ ചുവട്ടിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ പിന്നെ ജിന്ന് വോട്ടുമായിട്ട് അതുപോലെ തന്നെ വെന്ത് കരി തീപിടുത്തുണ്ടാകുന്ന അവസരത്തിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്താറുണ്ട്. അതുപോലെ കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞാണ് പ്രസവിക്കപ്പെട്ടാൽ കുട്ടീന്റെ വലത്തെ ചുവട്ടിൽ ബാങ്ക് കൊടുക്കുക, ഇടത്തെ ചുവട്ടിൽ ഇക്കാമത്ത് കൊടുക്കുക. പിന്നെ യാത്ര പോകുന്ന ആളുകൾ വേക്കലും ബാങ്ക് കൊടുക്കുക സുന്നത്താണ്. ആളുകൾ യാത്ര പോകുമ്പോൾ ഒരു അതിർത്തി കഴിഞ്ഞിട്ട് ഒരു യാത്ര നമ്മളെ നാടിന്റെ അതിർത്തിയോ അല്ലെങ്കിൽ നമ്മൾ ആ പരിധി വിട്ടു പോകുന്ന അവസരത്തിൽ ഒരു വണ്ടിയിട്ട് പോവാ, അവിടെ ഉള്ള ആൾക്കാരൊക്കെ വളരെ ബാങ്ക് കൊടുക്കുക. അത് സുന്നത്ത്. ആ അച്ഛനും ബാങ്ക് കൊടുക്കാറുണ്ട്. അതെ, മുമ്പൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഇപ്പൊ അപൂർവ ആൾക്കാരെ പോയി നടത്തിയുള്ളൂ മാത്രം. ഏതായാലും സുന്നത്താണ് അങ്ങനെ കൊടുക്കൽ. കേൾക്കുന്നുണ്ടോ? പിന്നെ നിസ്കാരത്തിന്റെ ബാങ്കാണ് ഇപ്പൊ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് അല്ലേ. നിസ്കാരത്തിന്റെ ബാങ്ക് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. നിസ്കാരം ഹാജരായാലും നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാതും ബാങ്ക് ഒരു ബാങ്ക് സമയം ഒരു ബാങ്ക് നമ്മൾ കൊടുക്കും വലിയ മോദിനെ ഇച്ചുള്ള ബാങ്ക്. ആ ബാങ്ക് മാത്രമല്ല നമ്മൾ പറഞ്ഞ് നിസ്കരിക്കുമ്പോഴൊക്കെ ബാങ്ക് വയ്ക്കാമത്തെ സുന്നത്താ. പിന്നെ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു ജമാഅത്താണെങ്കിൽ ആ ജമാഅത്തിൽ വേറെ ബാങ്ക് സുന്നത്തില്ല, അപ്പൊ നമ്മൾ ഇക്കാമത്ത് മാത്രമേ കൊടുക്കുള്ളൂ. അല്ലാതെ സാധാരണഗതിയിലുള്ള എല്ലാ നിസ്കാരങ്ങൾക്കും നമ്മൾ പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും സുന്നത്താണ്. ചില ആൾക്കാർ ഇക്കാമത്ത് കൊടുത്താൽ നിസ്കരിക്കുകയാണ്. അങ്ങനെയല്ല, ബാങ്കും സുന്നത്താണ്. ബാങ്ക് സുന്നത്താണ് അറിയാത്തോണ്ട് ഈ കാര്യം അങ്ങനെ നിർബന്ധമില്ല, സുന്നത്തുള്ളൂ. സുന്നത്താണ്, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. വേറെ ആളുടെ ബാങ്ക് കേട്ടാലും ശരിയെന്നാ, പള്ളിക്കാല ബാങ്കൊക്കെ നമ്മൾ കേട്ട് നമ്മൾ വരെ നിസ്കരിക്കുകയാണ്. അല്ലെങ്കിൽ പള്ളിക്കാൽ തന്നെ നിസ്കരിക്കണേ, പക്ഷേ ആ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കണേ, അവിടൊക്കെ ഈ ബാങ്ക് സുന്നത്താണ്. ഫർദ് നിസ്കാരങ്ങൾക്ക് ഉള്ളൂ, കലാ വീട്ടിലും ബാങ്ക് വയ്ക്കാമത്തെ സുന്നത്തുണ്ട്. നിസ്കാരം ചിലപ്പോൾ കലായ പോയത് കൂട്ടിയല്ലോ, അപ്പോഴും ബാങ്ക് വയ്ക്കാമത്തെ സുന്നത്തുണ്ട്. പക്ഷെ കൊറേ ഫർദ് നിസ്കാരങ്ങൾ ഉണ്ടാച്ചെങ്കിൽ ആ ഒന്നാഴ്ച വീട്ടുകയാണെങ്കിൽ ആദ്യത്തേന് ബാങ്ക് വയ്ക്കാമത്ത് കൊടുക്കുക, പിന്നീട് ഇക്കാമത്ത് ഇക്കാമത്ത് കൊടുത്താൽ മതി. അതുപോലെ ജമ്മാക്കി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിൽ യാത്രക്ക് പോകുമ്പോൾ ആദ്യത്തിന് ബാങ്ക് വയ്ക്കാമത്ത് കൊടുക്കുക, രണ്ടാമത്തിന് ഇക്കാമത്തെ സുന്നത്തുള്ളൂ, ബാങ്ക് സുന്നത്തില്ല. ഇനി സമയം കുടിച്ചായിട്ട് മറ്റൊക്കെ ഏതെങ്കിലും ഒന്നും എടുക്കുകയാണെങ്കിൽ അവിടെ ബാങ്കായിട്ടും നല്ലതാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഇക്കാമത്ത് എടുത്ത് നിർത്തുകയാണത്. അങ്ങനെ ഒന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബാങ്ക് കൊടുക്കലാണ്. സുബൈക്ക് രണ്ട് ബാങ്ക് സുന്നത്താണ്. അത് എല്ലാ നാട്ടിലും കൊണ്ട് മകത്തേക്കും മദീനത്തേക്കും മാത്രമൊന്നുമല്ല, നമ്മളവിടെ കൊടുക്കില്ല മാത്രം. രാത്രി പകുതിയായത് മുതൽക്ക് ഫജിർ സ്വാദിക്ക് ഒളിവാണിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ബാങ്കാം ആദ്യത്തെ ബാങ്ക്. രണ്ടാമത്തെ ബാങ്ക് സാധനം ഫജിർ സ്വാദിക്ക് ഒളിവാണ് സമയത്ത് നമ്മൾ കൊടുക്കുന്ന ബാങ്കാണ്. ഒരു ബാങ്ക് ഈ താജുദ്ദീൻ എന്താ കിയാമുല്ലയിലെ ബാങ്ക് എന്നൊക്കെ പറയില്ലേ, ആ താജുദ്ദീനിലെ ബാങ്കാണ്. ആ ബാങ്ക് നമ്മളവിടെ നിന്ന് സുന്നത്താണ്. അപ്പോൾ അവിടെ ബാങ്ക് കൊടുത്താൽ ചിലപ്പോൾ അടിയാവും, ചിലപ്പോൾ രാത്രി ഉറങ്ങുന്ന നേരത്തിലേ. ഏതായാലും അങ്ങനെ ബാങ്ക് സുന്നത്തുണ്ട്. അതുപോലെ ജുമാക്കും രണ്ട് ബാങ്ക് സുന്നത്താണ്. ജുമാക്ക് രണ്ട് ബാങ്ക് റസൂലിന്റെ കാലത്തില്ല, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് അത് ബാങ്ക് തുടങ്ങിയത്. ബാങ്ക് തുടങ്ങിയത് പറഞ്ഞാൽ ബാങ്ക് തുടങ്ങിയ ബാങ്ക് ആദ്യത്തെ ബാങ്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള ബാങ്ക് ഖത്തീബി ഉംബർമ കയറിയിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കുമല്ലോ, ആ ബാങ്കാണ് റസൂലിന്റെ കാലത്തുള്ള ബാങ്ക്. പിന്നെ ഒരു ബാങ്ക് തുടക്കത്തിലുള്ള ബാങ്ക് ഉസ്മാൻ അള്ളാഹുവിന്റെ കാലത്ത് തുടങ്ങിയതാ. ആളുകൾ അധികരിച്ചപ്പോൾ ജുമാക്കൊക്കെ കുറച്ച് ആൾക്കാർ വൈകുണ്ടോന്ന് തോന്നിയപ്പോൾ അപ്പോൾ തുടങ്ങിയതാണ് ഈ ആദ്യത്തെ ബാങ്ക്. ഈ അതുകൊണ്ടാണ് മുജാഹിദ് പള്ളിയിലൊക്കെ ഒരു ബാങ്ക് കൊടുക്കുള്ളൂ, അത് റസൂലിന്റെ കാലത്ത് ഇല്ലാറു വിദ്യത്താറ്. പക്ഷെ ഒരു കൊടുക്കൽ ആദ്യത്തെ ബാങ്കാന്നാണ് ഞാൻ മനസ്സിലാക്കി. ആ വിദ്യത്തിന്റെ ബാങ്കാണ് പോലെ കൊടുക്കണത്, ഇന്നത്തെ ബാങ്ക് പോലും കൊടുക്കില്ല. അതുകൊണ്ട് മിമ്പറം കയറിയിട്ടുള്ള ബാങ്ക് പോലും കൊടുക്കില്ല. യഥാർത്ഥത്തിൽ മിമ്പറം കയറിയിട്ടുള്ള ബാങ്കാണ് റസൂലിന്റെ കാലത്തുള്ള ബാങ്ക്. സമയാമ കൊടുക്കുന്ന ബാങ്കാണ് ഉസ്മാൻ അള്ളാഹു തുടങ്ങിയ ബാങ്ക്. ആ ബാങ്ക് ഐറ്റൊക്കെ കാര്യത്തോണ്ടിരിക്കുന്നുള്ളോ. ഏതായാലും
ഒരു വിദ്യത്ത് നയിച്ചില്ലായിരുന്നുണ്ട് കൊടുക്കണം വാങ്ങാതാണ്. ആ ഇക്കാമത്ത് കൊടുക്കൽ പെണ്ണുങ്ങൾക്ക് സുന്നത്താ, പെണ്ണുങ്ങൾക്കും അതുപോലെ ഹുൻസ ഉണ്ടല്ലോ ആണും പെണ്ണും അല്ലാത്തവർക്കൊക്കെ ഇക്കാമത്ത് സുന്നത്താണ്. പിന്നെ ഉറക്കെ പെണ്ണുങ്ങൾക്ക് വാങ്ങി കൊടുക്കൽ ആറാമാണ്. പതുക്കെ ഒരു കൊടുത്താൽ ഹറാമൊന്നുമില്ല, അവർക്ക് സുന്നത്തും ഇല്ല, വെറുതെ ഒരു പണി. ഉറക്കം കൊടുക്കുക എന്നുള്ളത് അവർക്ക് ഹറാമായ കാര്യമാണ്. പിന്നെ പെരുന്നാൾ നമസ്കാരം, തറാവി നമസ്കാരം, വിത്തറ്, റമദാൻ വിത്തറ് പോലെയുള്ള പിന്നെ ജമാഅത്ത് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടല്ലോ, ജമാഅത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾക്ക് അസ്സലാത്തു ജാമിയാന്നോ അല്ലെങ്കിൽ അതുപോലത്തോ ഒന്നോ കൊടുക്കൽ ഒന്ന് വിളിച്ചു വരൽ സുന്നത്തുണ്ട്. അപ്പം നമ്മൾ തറാവീനൊക്കെ അസ്സലാത്തു ജാമിയ തറാവിയ എന്നൊക്കെ പറയല്ലോ, അത് സുന്നത്താണ്. അതുപോലെ വിത്തറിനും പിന്നെ വിത്തറ് ജമാഅത്ത് തറാവീനോട് കൂട്ടി നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അത് പ്രത്യേകം സുന്നത്തൊന്നും ഇല്ല. പിന്നെ അവിടെ ഒക്കെ അതിനിടയ്ക്ക് ദിക്കൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ ഒന്നായിട്ട് കൂട്ടാൻ നമുക്ക് സംഗതി രണ്ടും കൂടി കൂട്ടി നിസ്കരിക്കുകയാണെങ്കിൽ വിത്തറ് പിന്നെ വേറെ കൊടുക്കേണ്ടതാ. പിന്നെ അവിടെ വിത്തറും ഒറ്റയ്ക്ക് വേറെ നിസ്കരിക്കുമ്പോഴാണ് ഔത്തിരം എന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറെ കൊടുക്കേണ്ടത്. ജമാഅത്ത് സുന്നത്തില്ലാത്തതിലൊന്നൊന്നുമില്ല. പിന്നെ ബാങ്ക്, ബാങ്കിൽ തർത്തീവ് സുന്നത്താണ്, ഓർഡർ തന്നെ കൊടുക്കണം, ഓർഡർ വയ്ക്കാൻ പാടില്ല എന്നാണ് ബാങ്കിൽ ഒന്ന് സുന്നത്തുള്ളത്. തുടരയക്കലും സുന്നത്താണ്. പിന്നെ ഉറക്കയാക്കലും സുന്നത്താണ് ജമാഅത്തിൻ്റെ ബാങ്ക്, അതൊന്ന് പറയേണ്ടതാണ്. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കൊടുക്കണ ബാങ്ക് ചുരുങ്ങിയത് ഒരാളെങ്കിലും കേൾക്കണം. അതായത് ഇപ്പം നമ്മൾ പിന്നെ സാധാ ജമാഅത്തിൻ്റെ ബാങ്കല്ല, അപ്പോൾ നമ്മൾ മൈക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരാൾ ഒതുണ്ടാക്കിയെന്നാണ്ട് ബേ ആദ്യത്തെ ആൾ ബാങ്ക് ഇക്കാമത്തേക്കൂടെ കൊടുത്തിടും, മറ്റൊരൊക്കെ പിന്നെ ഒതുണ്ടാക്കി വരേക്കാറ്. അപ്പോൾ ആ ബാങ്ക് ആര് കേട്ടിട്ടുണ്ടാവില്ല, മറ്റൊരു ആര് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആയാൽ ആ ജമാഅത്തിൻ്റെ ബാങ്കിന് കൂലിട്ടില്ല എന്നർത്ഥം. അതിപ്പോൾ നമ്മൾ കാണുന്നൊരു പേപ്പാണ് ഒന്നായിട്ട്, ചിലപ്പോൾ ആദ്യം ഒതുണ്ടാക്കി ബാങ്ക് ഇക്കാമത്ത് കൊടുത്തിട്ട് സ്കെഡ്യൂൾ ആയി, അതൊക്കെ ആര് കൊടുത്തുണ്ടാവും. അപ്പോൾ ചുരുങ്ങിയത് ഒരാളെങ്കിലും കേൾക്കണം, എങ്കിലേ അതെന്തായിട്ടുള്ളൂ ജമാഅത്തിൻ്റെ ബാങ്കായിട്ട് പരിഗണിക്കുള്ളൂ. സ്വന്തം ശരീരത്തിന് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ സ്വന്തം ശരീരം കേട്ടാതെ വേറെ ആൾ കേൾക്കണ്ട. പിന്നെ ബാങ്കിൻ്റെ ടൈം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇമാമിനേക്കാളെ വലിയ പോസ്റ്റാണ് മുഅദ്ദീൻ എന്നുള്ളതാണ്. അതായത് ഇമാമിനേക്കാളെ നീതിമാനാകണം മുഅദ്ദീനാ. കാരണം ഇമാമിൻ്റെ നിസ്കാരം വെച്ചാൽ അവിടുത്തെ ജമാഅത്തിന് എന്തൊക്കെ കുഴപ്പമുണ്ടാവുള്ളൂ. ചിലപ്പോൾ മുഅദ്ദീൻ്റെ ബാങ്ക് നാട്ടിൽ കൊണ്ട് മാറിയാൽ നാട്ടുകാർ മൊത്തം നിസ്കാരം ചിലപ്പോൾ കൊള്ളാവും. നോമ്പ് നിസ്കാരമൊക്കെ ഇവരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത്തോലി നാസ് അയനാക്ക യോമൽ ഖിയാമ അൽ മുഅദ്ദീനുൻ എന്ന് ഹദീസിൽ കാണാം. ഖിയാമത്ത് നാളിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ആളുകളാണ് ബാങ്ക് കൊടുക്കുക. ബാങ്ക് കൊടുക്കുക എന്നൊരു വലിയ പോസ്റ്റാണ്. അപ്പോൾ പൊതുവെ പല നാട്ടിൽ ആ മുഅദ്ദീൻ മുക്രി തന്നെയാണ് ചിലപ്പോൾ അതൊരു മോശമാക്കലുണ്ട്. അങ്ങനല്ല, മുഅദ്ദീൻ എന്ന് പറഞ്ഞത് ഭയങ്കര പോസ്റ്റാണ്. പിന്നെ ഈ ബാങ്കിൻ്റെ രൂപമാണ്, ബാങ്കിൽ കൊടുക്കുന്ന അവസരത്തിൽ ഈ ചൂണ്ടുവിരൽ രണ്ട് ചെവിൻ്റെ ഉള്ളിൽ വെക്കൽ സുന്നത്താണ്. അത് ജമാഅത്തിന് കൊടുക്കണ ഈ ഉറത്തിൻ്റെ ബാങ്കിന് മാത്രമേ ഉള്ളൂ. അല്ല സാധാരണ ഗതിയിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ ഒന്ന് സ്കെച്ചുമ്പോൾ വിരൽ വെച്ചോളും സുന്നത്തൊന്നുമില്ല. അല്ലാത്ത ബാങ്കിനാണ് ഇപ്പോൾ സുന്നത്തിൽ. പിന്നെ അതിൻ്റെ വാചകമൊക്കെ നമുക്കറിയാലോ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. പിന്നെ അത് നാലെണ്ണം ചൊല്ലിയതിൻ്റെ ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലും. ഈ ഷഹാദത്ത് കലിമ ആദ്യം ഒന്ന് പതുക്കെ ചൊല്ലൽ സുന്നത്താണ്, അതിൻ്റെ ശേഷം ഉറക്കം ചൊല്ലുക. അതിപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ കുറച്ചെങ്കിലും ഉണ്ട്, കോഴിക്കോട് ജില്ലയിലൊന്നും ഇല്ലല്ലേ. അതായത് പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആദ്യമൊന്നും പതുക്കേ ഇല്ല. പിന്നെ ഉറക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉറക്കേ ഇല്ല. ഇത് പ്രത്യേക സുന്നത്തായ ഒരു കാര്യമാണ്. പിന്നെ ചെവിനുള്ളിൽ വരലേക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഇനി ഒരു വിരലെ വെക്കാൻ ഒരു കൈ വെക്കാൻ പറ്റുമെങ്കിൽ മറ്റേ വിരലേക്കുള്ള സുന്നത്താണ് പറയണ്ടേ. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സുന്നത്താണ്, ഉയർന്ന സ്ഥലത്തേക്കുള്ള സുന്നത്താണോ അത്. പിന്നെ നമ്മളെ മൈക്ക് ഒന്നോടുകൂടി നമ്മുടെ ആ സുന്നത്ത് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സംഗതി ഇപ്പോഴും സുന്നത്ത് തന്നെയാണ്, ഉയർന്ന സ്ഥലത്താകൽ മൈക്ക് ഒന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വിധി പോകുന്നില്ല. പക്ഷെ ഇപ്പം നമ്മളങ്ങനെ ചെയ്യുന്നില്ല മാത്രം. ഏതായാലും സുന്നത്താണ് കിബിലാക്ക് മുന്നിടുക എന്നുള്ളത്, അത് പ്രത്യേക സുന്നത്താണ്. പിന്നെ ഹയ്യാലസറ അയ്യാലഫറ എന്ന് പറയുമ്പോൾ തിരിയൽ സുന്നത്താണ്. അത് പൊതുവെ തിരിഞ്ഞെടുത്ത് ഒരു വശക്ക് സംഭവിക്കുന്നുണ്ട് പലരും. ഇപ്പോൾ ഇങ്ങനെ പറയും ഹയ്യാല സ്വലാഹ്
എന്ന് പറഞ്ഞിട്ട് പിന്നെയും കട്ടനെ വരികയാണ് ചിലർ. എന്നാൽ പിന്നെ ഇവിടുന്ന് വീണ്ടും അയ്യാൽ സ്വലാറിന് പിന്നെയും പോവാണ്. അങ്ങനല്ല, അയ്യാൽ സ്വലാന്ന് ഒന്നാമത്തെ പറഞ്ഞാൽ പോവാ, പിന്നെ അവിടെ നിൽക്കുക, പിന്നെ അവിടുന്ന് തന്നെ രണ്ടാമത്തെ ഫുൾ അയ്യാൽ സ്വലീം പറയാം. അത് തീർന്നതിനാണ് പിന്നെ കണ്ടു വരണ്ടേ. ചിലർ ഇവിടുന്ന് നാട്ടു പോകുമ്പോൾ ഒരു അയ്യാൽ സ്വലീം, അവിടെ നിങ്ങോട്ട് വരുമ്പോൾ അയ്യാൽ സ്വലീക്കാലും, അങ്ങനെയല്ല. അപ്പോൾ അയ്യാല സ്വലാഹ്, അയ്യാല സ്വലാഹ്, പിന്നെ ഫ്രീ ആയിട്ട് പോരുക. പിന്നെ അയ്യാൽ ഫലാഹ്, അയ്യാൽ ഫലാഹ്, പിന്നെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ടും പോരുക. അവിടെ ലാസ്റ്റിലെ ഹാവൊക്കെ വളരെ ശ്രദ്ധിക്കുമ്പോൾ അയ്യാല സ്വലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ സ്വലാഹ് ഒരു ഹാവുണ്ട് ഹാത്തായി, അത് അയ്യാൽ ഫലാഹ് എന്ന് കൊടുത്ത് ഹാവ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ. ഏഹ്, അതിന് ഹിക്മത്തുണ്ട്, ഇല്ലത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരിയാണ്, ഏ ഹിക്മത്തും ഇല്ലത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ കിതാബിൽ പലതിനും കാരണം പറയും. ഈ കാരണങ്ങൾ ഭൂരിഭാഗം ഇല്ലത്തുകളാണ്, ഹിക്മത്തുകളാണ് നിങ്ങൾ ചോദിച്ച മാതിരിയല്ലേ. കാരണം ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ കാരണമാണ്. അപ്പം ആ കാരണം ഇല്ലാതെ ഞങ്ങൾ ആൾക്കാർ എന്ത് ചെയ്യും? ആ വിധിയില്ലാതെ കണക്കാക്കുകയാണ്. അത് ഇല്ലത്തിനല്ലോ, ഹിക്മത്തിനില്ല. പക്ഷെ ഭൂരിഭാഗത്തിൽ ഇന്നതിന് വേണ്ടി എന്ന് പറയുന്നതൊക്കെ ഹിക്മത്തുകളാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉയർന്ന സ്ഥലത്ത് നിൽക്കുക, അതിന് കാരണം പറഞ്ഞു എന്ത്? ആൾ കേൾക്കാൻ വേണ്ടി. പക്ഷെ ആ കാരണം ഇല്ലെങ്കിലും സുന്ന, കാരണം അത് ഹിക്മത്താണ്. ഹിക്മത്ത് ഇല്ലത് തന്നെ അണ്ടണേണ്ടത് തരും. എന്നതുപോലെ ഈ നിസ്കാരത്തിലേക്ക് വരിക, വിജയത്തിലേക്ക് വരിക എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പം എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും തിരുനേൻ്റെ ഹിക്മത്ത്. ആൾക്കാർ കേൾക്കാനാണല്ലോ, ഐക്യമത്തതാണ്. അതില്ലാന്ന് ചരിച്ചിട്ട് ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാന്ന് ചരിച്ചിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ ശരിക്ക് മൈക്കാലെ നേരെ കുടിച്ചാലേക്കാരെ തോണെ കേൾക്കുക, ഇങ്ങനെ ചെരിഞ്ഞാൽ ചിലപ്പോൾ ശബ്ദം കുറയിക്കാരെ ചെയ്യാ എന്ന് പറഞ്ഞാൽ ആ തിരിച്ചൊഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇല്ലത്തല്ല ഐക്യമത്താണെന്ന് വൃത്തിയാൻ പറഞ്ഞേ. മാസന്മാരുങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഓക്കെ, കാരണം നോക്കി ഇത് കൊളക്കിയാളും. അപ്പോൾ അത് പറയണല്ലോ. അപ്പോൾ കാരണം നോക്കിയാൽ ചിലപ്പോൾ ഇന്ന കാലത്ത് തിരിയാതെ നേരെ കിളിക്കാറ് ആവശ്യം ഉണ്ടാകാം. പക്ഷെ അതല്ല, ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തു എന്നുള്ളതാണ്. അത് ഇത്തിബ ആണ്, നബി തങ്ങൾ പറ്റുക, അത് അങ്ങനെ തന്നെ ചെയ്യുക. അതിൻ്റെ കാരണങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ മത്സരത്തിലൊക്കെ ഈ വിഷയമൊക്കെ കുറേ ശ്രദ്ധിക്കല്. ഇങ്ങനത്തെ നോക്കിയിട്ട് മാർക്കിട്ടല്ലേ, ഇപ്പോൾ ബാങ്ക് മത്സരമാണല്ലോ. ഇപ്പോൾ എല്ലാം കച്ചവടമായി കൊടുത്തിട്ട് അന്ന് കച്ചവടമായി. അപ്പം അതിന് ഇത്തരം ചെറിയ ചെറിയ പോയിന്റുകൾ ശ്രദ്ധിക്കൂല. അതാ ബാങ്ക് കൊണ്ട് ശബ്ദം ഉയർത്തൽ സുന്നത്താണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അതുപോലെ സുബൈൻ്റെ ബാങ്കിന് എന്ത് പറയുക, അസ്സലാത്തു ഹൈറം മിനുണ്ടാവും, അത് പ്രത്യേക സുന്നത്താണ്. അപ്പോൾ അതിനൊക്കെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് ആ കേട്ടതുപോലെ തന്നെ മറുപടി കൊടുക്കലാണ് സുന്നത്ത്. ഇത് വെച്ച് അയ്യാൽ സ്വലാ എന്നുള്ളതിലും അയ്യാൽ ഫല എന്നുള്ളതിലും വെച്ച് അതിൽ രാവിലെ ഒരാക്കുവത്ത് എല്ലാം ഇല്ല ചെല്ലുക. അത് കൂടുതൽ അയ്യാൽ സ്വലാതുകൂടി ചെല്ലുന്ന സുന്നത്താന്ന് പറയുന്നുണ്ട്. അപ്പം രണ്ടും ചെല്ലുക, മനസ്സിലായില്ലേ? ഏറ്റവും രാവിലെ ആളുകൂത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കൂടുതൽ തന്നെ പറ്റുമെങ്കിൽ അയ്യാൽ സ്വലാത്തിൻ്റെ കൂടി ചെല്ലുക, ആ സുന്നത്താണ്. ഇതിൽ സ്വതക്കത്താ വരുത്താന്ന് പറയണം സുബൈൻ്റെ വാങ്ങില്ല, കണ്ടപ്പോഴാണ് ഓർമ്മ വന്നു. അങ്ങനെ മനസ്സിലായില്ല, മരിക്കോ അഞ്ചാൾ അടുത്ത ആഴ്ച സെറ്റ് ആ പോയിക്കോളി. അവിടെ പുറത്ത് ആള് വരുവാണ്, ഇറങ്ങി നോളി. അല്ലാ, അശുദ്ധിയോടുകൂടി ബാങ്ക് കൊടുക്കുക, ഒന്നുമില്ലാതെ ബാങ്ക് കൊടുക്കൽ കറാത്താണ്. അതുപോലെ കുട്ടികളെ ബാങ്ക് കൊടുക്കൽ കറാത്താണ്. ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ട്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ടാവും, അയച്ചങ്ങളെ കുടിച്ചാടാക്കും പള്ളിയിൽ ബാങ്ക് കൊടുക്കാന്. കുട്ടികൾ വന്നാൽ അത് കറാത്താണ്, ബാങ്ക് ശരിയാക്കുകയും ചെയ്യും. അതുപോലെ ഫാസിക്കിന്റെ ബാങ്കും കറാത്താണ്. ഫാസിക്കിങ്ങളുടെ ബാങ്ക് അതിപ്പോ നമുക്കിപ്പോ തീരുമാനിച്ചാൽ വയ്ക്കൂല. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ മുമ്പ് വിശദീകരിച്ചാൽ ഇപ്പോ അല്ലാത്തവരാരെന്നൊക്കെ പ്രശ്നിക്കാനോ, അതോടെ നമ്മൾ ഉണ്ടാക്കുക. കുട്ടികളെ തിരക്കാൻ നമുക്ക് ഒഴിവാക്കാം. അതാ അതാ ബാങ്ക് ഒന്നുണ്ടാക്കാതെ ബാങ്ക് കൊടുക്കുക. ഈ നമ്മളെ ഇതുപോലത്തെ വണ്ടിയിൽ ചെറിയ ചെറിയ വണ്ടിയിലൊക്കെ ഉണ്ടാവും, അത് കടന്നു തുടങ്ങിയാൽ ടൈമാവുമ്പോൾ നീച്ചു ബാങ്ക് കൊടുത്തിട്ട് മുല്ലാക്കാ ഉണ്ടാക്കാൻ പോവാ. മുല്ലാക്കല്ല വല്ലാക്കി ഇമാമക്ക് ഒരാളേക്കാരോ അങ്ങനത്തെ വള്ളിയിൽ. അപ്പൊ അത് കറാത്താണ്, ശരിയാവുക ചെയ്യും. പ്രായപൂർത്തിയാണ്, കറാത്താണ്, ശരിയാവും. ബാങ്ക് ശരിയാവുക ചെയ്യും. പല സ്ഥലത്തും അങ്ങനെയാണ്, ദിവസം വലിയ വള്ളികളല്ലാത്തടത്തൊക്കെ. അപ്പോ നമ്മളവിടെ ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായത്. അതിപ്പോ ഓരോ എപ്പോഴും ബാങ്ക് കൊടുക്കണം നമ്മളേ.
ബാങ്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു മട്ടിയ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ബാങ്കും ഇഖാമത്തും കൂടി കൂടിയാൽ ഇമാമത്തിനേക്കാൾ ശ്രേഷ്ഠതയാണെന്ന് വരെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയാൽ കാണാം. പ്രബലം അങ്ങനെ അല്ലെങ്കിലും ബാങ്കും ഇഖാമത്തും കൂടിയാൽ ഇമാമത്തിനേക്കാണ് ശ്രേഷ്ഠതാണ് നാം. അപ്പോൾ അതൊരു ധാരണ. പിന്നെ ബാങ്കും ഇഖാമത്തും കൊടുത്ത ആൾ ഇമാം വെക്കാൻ പാടില്ല എന്നാണ് പൊതുവെ ആൾക്കാരൊരു ഒരു ധാരണ. അങ്ങനെയുണ്ട്, അങ്ങനൊന്നുമില്ല. ബാങ്കും ഇഖാമത്തും കൊടുത്ത ആൾക്ക് തന്നെ ഇമാം വെക്കാം, അതിന് ഓൽക്ക് അവകാശം ഉണ്ടെന്ന് അർത്ഥം. എങ്ങനെ? ആ ആ അത് കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് മാത്രമല്ല നല്ലത് അതാണെന്ന് വരെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ ബാങ്കു ഇക്കാമത്ത് കൊടുത്താൽ ഇമാം വെക്കാനേ, ഞാൻ ആ ബാങ്കു ഇക്കാമത്ത് ഇന്നേ പറ്റൂലും ചിലർ അങ്ങനെയില്ല. പല പള്ളിയിലുണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ നമ്മളെ എന്താണ് കാടി രസ തീർച്ചയായിട്ട് സ്ഥലമില്ലേ, ഉപ്പറി പത്താൽ പോലെ തീർച്ചയായിട്ടല്ലോ. ആ പള്ളിയിൽ ഉപ്പറിക്ക് ഇമാമത്തും കുത്തുബിയൊന്നുമില്ല, ഒക്കെ മുക്രിയ. ബാങ്കും ഇക്കാമത്തും ഇമാമത്തും ഒക്കെ മോദിനാ, എല്ലാം കൂടി ഒരാളാ. മൂപ്പർക്ക് ദൃശ് മാത്രമേ അവിടെ ഇരുമ്പുചോല, ഇരുമ്പുചോല പള്ളിയിൽ. അങ്ങനെ നമ്മളെ പള്ളി ഉണ്ട് കാസർഗോഡ്ക്ക് പോകണ്ടെന്നർത്ഥം. അതാ ആ ബാങ്ക് കൊടുത്ത ആൾക്ക് ഇക്കാമത്ത് കൊടുക്കാൻ അവകാശം ഉണ്ടെന്നുണ്ട്. ആ വേറെ ആൾ കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് അവകാശം അയാൾക്കാ. അപ്പൊ അയാൾ സമ്മതമാണ് ഇനി വേറെ ആൾക്ക് കൊടുക്കാൻ ആ പോലത്തിലാണ് വേണ്ടത്. ബാങ്ക് കൊടുക്കാൻ ഉള്ള സമയം പിന്നെ സറ നിശ്ചയിച്ചിട്ടുണ്ട്. ഇക്കാമത്ത് കൊടുക്കാനുള്ള സമയം ശരിക്കും ഇമാമിന്റെ അധികാരമാണ്, അത് ഇമാമ് പറയുമ്പോൾ കൊടുക്കാന്നാണ് അതിന് മസല. നമ്മളിപ്പോ കമ്മിറ്റിക്കാരിട്ട ബോർഡ് അനുസരിച്ച് കൊടുക്കാന്ന പ്രശ്നമേ കാരണം. അതിന് മസല എങ്ങനെയാണ് കിതാബിലുള്ളത്? സമയം നിശ്ചയിക്കാനുള്ള അധികാരം ഇമാമിനും എന്നാൽ കൊടുക്കാനുള്ള അധികാരം മുഅദ്ദിനും, അങ്ങനെയാണ് നമ്മൾ സറയായിട്ടുള്ളത്. ഈ ബാങ്ക് കുറേ ബാങ്ക് ഇങ്ങനെ കേട്ടു നോക്കാം, എന്നാൽ എല്ലാത്തിനും ഇജാബത്ത് ഒരിക്കൽ സുന്നത്താണ്. ഏറ്റവും മൊക്കത സുന്നത്ത് ആദ്യത്തിനാണ്. ഒരു അതെ ഒരേ ടൈമിലായിരുന്നു ഒന്ന് മതി, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം നൽകുന്ന സുന്നത്താണ്. അതെ ആ ഒന്നാമത്തെ ഒരു ബാങ്കിന് ഇഖാമത്ത് ഇജാബത്ത് കൊടുക്കാതിരിക്കൽ കറാത്താണ്, ബാക്കിയുള്ള ഒഴിവാക്കൽ കറാത്തൊന്നുമില്ല, എന്നാലും അതൊക്കെ സുന്നത്താണ്. പിന്നെ ബാങ്ക് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദിക്രി അല്ലാതെ ദ്വാരക്കൊക്കെ ആണെങ്കിൽ ബാങ്കിന് ഇജാബത്തിന് വേണ്ടി അത് നിർത്തി വെക്കലാണ് സുന്നത്ത്. എന്നിട്ട് ഇതിന് ഇജാബത്ത് കൊടുത്തിട്ട് ബാക്കി ചെയ്യാം. ബാത്റൂമിലുള്ള എന്താ പറഞ്ഞോ? ആ എങ്ങനെ? ആ അതെ ആ അല്ല നിക്കൽപ്പം നിർബന്ധമല്ലല്ലോ, നമ്മൾ പറഞ്ഞില്ലേ ഒന്നാമത്തേന് മാത്രമാണ് ഇജാബത്ത് കൊടുത്തിൽ ഒഴിവാക്കൽ കറാത്തുള്ളൂ, ബാക്കിയുള്ള സുന്നത്താണ്. ഓനെ ഒഴിവുണ്ടെങ്കിൽ കൊടുത്താൽ സുന്നത്ത് കിട്ടും. അത് അല്ല സംസാരിക്കൽ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കൽ ആറാമും കറാത്തും എന്ന് പ്രത്യേകം പറഞ്ഞില്ലേ, ഇജാബത്ത് കൊടുക്കലാണത്. അപ്പോൾ മുണ്ടാതിരിക്കൽ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് സുന്നത്താന്ന് മാത്രം, ആ സുന്നത്ത് കിട്ടില്ല എന്നുള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൽ വരാമായ കാര്യമല്ല എന്നർത്ഥം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സുന്നത്തുകൾ സുന്നത്തിൻ്റെ പുറമെ കണ്ടുവരാൻ ചില അസലുകളുണ്ട്. ബാങ്കിനെ പരിഗണിക്കാത്ത ആളുകൾക്ക് ചിലപ്പോൾ മരിക്കുന്ന അവസരത്തിൽ കരിമല്ലാവരെ ബുദ്ധിമുട്ടാവുന്ന അങ്ങനെ പറയണ്ടേ? ആ ആസാരത്തിന് ഹുസുണ്ടാകാത്ത കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതേമാതിരി ഇങ്ങനത്തെ ചില അസലുകളൊക്കെ അതിലുണ്ട്. പക്ഷേ മസല വരുമ്പോൾ നമുക്ക് പതിൽ ആറാമും കയറാത്തൊന്നുമില്ല. ഒരു ബാങ്കിന് ഇജാബത്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ സംസാരിച്ചുകൂടാന്ന് ചോദിച്ചാൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ സുന്നത്ത് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ട് ഇങ്ങനെ കൊടുക്കലാണ്. നിങ്ങൾ പറഞ്ഞാൽ ഇനി പണിയോ കച്ചവടത്തിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ഭർത്താനൊക്കെ വരേണ്ടി വരും. അപ്പോൾ ഒന്നിന് പരിഗണിച്ചാളി കച്ചവടക്കാർക്ക് വളരെ പത്തിൻ്റെ വാങ്ങായാല് അതെ കൊറേ രംഗങ്ങളിങ്ങനെ വെക്കാമെന്ന് തീർത്താൽ ഓപ്പുറത്ത് കൂടി പോവും കച്ചവടം ഉണ്ടാവില്ല. അപ്പോ ദുന്യാവിൽ കച്ചവടം നഷ്ടപ്പെട്ട പിന്നെ ആഹൃത്തിൽ കച്ചവടം നൽകാനോ നിർത്തിയേക്കാൻ നല്ലടത്ത് കാക്കണ്ടിരുന്നെ. ആ ആ അല്ല അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. അവിടെ ഒരു കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഒരു കാര്യം പറയാം. ബാങ്കിന്റെ തുടക്കം നമ്മൾ കേട്ട് ബാക്കി കേൾക്കാഞ്ഞാല് ഏകദേശം ടൈം വെച്ചിട്ട് ഒരു മറുപടി വരുന്ന സുന്നത്തുണ്ട് ഇജാബത്ത് വരെ. നമ്മളിപ്പോ അള്ളാഹുക്കുബർ അള്ളാഹുക്കുബർ നമ്മൾ പോയി, പിന്നെ അടുത്തുള്ള കേട്ടില്ല, എന്നാലും ആ ടൈം വെച്ചിട്ട് ഇങ്ങനെ നമ്മള് ജവാബ് വരുന്ന സുന്നത്താ, അല്ലാണ്ട് പോകാക്കണമൊന്നുമില്ല. ഏഹ്
യാത്രക്ക് നാട്ടിന്റെ അതിർത്തി വിടുന്ന സമയത്താണ് ഏറ്റവും നല്ലത്. അത് യാത്രയുടെ വാങ്ങല്ല മൊബൈൽ ചോദിച്ചു, നിങ്ങൾ രണ്ടാണ് മൊബൈൽ ചോദിച്ചു. ഇപ്പൊ ഒരാൾ നമ്മൾ ഇവിടുന്ന് പള്ളി തന്നെ വാങ്ങി കൊടുക്കാണ്, അപ്പൊ ഒരാൾ വണ്ടി എടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യലോ. അപ്പൊ യാത്ര നിർത്തിച്ചിട്ട് ഈ ജവാബ് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കണ പള്ളികളെ വാങ്ങിയേക്കാം എന്നുള്ളത് മൂപ്പര ചോദ്യം. നിങ്ങളത് യാത്ര രണ്ടാണ് യാത്രക്കുള്ള വാങ്ങല്ല മൂപ്പര് പറഞ്ഞ നിസ്കാരത്തിന്റെ വാങ്ങാണ്. ഇത് വേറെ ചോദ്യം. അപ്പൊ നിസ്കാരത്തിന്റെ വാങ്ങാണെങ്കിൽ അല്ല, യാത്രയുടെ വാങ്ങാണെങ്കിൽ നാടിന്റെ അതിർത്തി അല്ലെങ്കിൽ നമ്മളെ അതിരി ഉണ്ടാവുമല്ലോ, നമ്മളെ പറമ്പിന്റെ അതിരി ഓരോ കാരണം അതിരി വിടുമ്പോഴാണ് പ്രത്യേക സുന്നത്തായിട്ടുള്ളത്. പിന്നെ അവിടെ അങ്ങനെ നിർത്തിച്ച് വാങ്ങും വീഴും കൊടുക്കണമെന്നില്ല. അങ്ങനെ ചില നല്ലത് പോരാ പോലെ ചിലടത്ത് അങ്ങനെ ബാങ്ക് വണ്ടിയോടെ നിർത്തിയേക്കും, എന്നിട്ട് ബാങ്ക് പോയിപ്പോ കൊടുത്തിട്ട് പോലും പോവുക. അങ്ങനെയല്ല, ബാങ്ക് കൊടുക്കണമെന്ന് കൊടുക്കുക പോലും പോവാ, അതാണ് അതിന്റെ രൂപം. ബാങ്ക് കൊടുത്ത് ബാങ്ക് എടുത്ത് തുടങ്ങിയ പോലെയാണ് പോവാ, അതാണ് അതിന്റെ യഥാർത്ഥ രൂപം. അതൊക്കെ ഇപ്പൊ കുറവാണ്, അത് പണ്ടൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നാണ്. എങ്ങനെ? അതെ 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 അല്ല, അറിയണോർക്ക് എപ്പോഴും ചെയ്യുന്നുണ്ട്, അത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കില്ലാത്ത. അതെ 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 അത് ശ്രദ്ധിക്കണോലേ, ശ്രദ്ധിക്കണോപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലാത്ത ശ്രദ്ധിക്കില്ലാത്ത. അത്രയുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അതിന്. പിന്നെ ബാങ്കിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് സുന്നത്താണ് ബാങ്ക് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ബാങ്കിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പിന്നെ എന്താ പറഞ്ഞോ ഇല്ല, ബാങ്കിൽ നിന്ന് വിരമിച്ച അല്ലാഹുമ്മ റബ്ബ ഹാദി കിതാബത്തി താമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദുആ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം, ആ ദുആ പ്രത്യേക സുന്നത്താണ്. അതിന്റെ അർത്ഥം പറയാം അല്ലേ, അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബ ഹാദിക്ക് ദഅവ, ഈ വിളിയുടെ ഉടമസ്ഥനാകുന്ന അല്ലാഹുവേ, ഈ വിളി പറഞ്ഞപ്പോ ബാങ്കു വയ്ക്കാൻ പറ്റും, ആ ഉടമസ്ഥനാ അല്ലാഹുവേ, അത്താമ പരിപൂർണമായ വിളിയുടെ, വസലാത്തുൽ ഖായിമ ഈ നിർത്തപ്പെടുന്ന നിസ്കാരത്തിന്റെ ഉടമയ അല്ലാഹുവേ, ആതി മുഹമ്മദൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി നൽകണേ, അൽ വസീലത്ത വസീലത്ത് എന്ന സ്ഥാനത്തെ, വൽ ഫളീലത്ത ഫളീലത്തിനെ, വസീലത്ത് ഫളീലത്തിന് ഒരു പ്രത്യേക സ്ഥാനമാണ് സ്വർഗത്തിലെ, അത് നൽകണേ, ഒബാസു മക്കാം മഹമൂദ മക്കാം മഹമൂദിലേക്ക് നബിതങ്ങളെ യാത്രയാക്കണേ, അത് നബിതങ്ങളെ സഫായത്താണ്. സഫാത്തിന് ഉള്ളതാണാൽ രണ്ട് സഫായത്തിന് അമ്പിയ മുസ്ലിങ്ങൾക്കും ഔലിയാക്കന്മാർക്കും ഒക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാവരും കൂടി മനസ്സിൽ ഒരുമിച്ച് കൂടിക്കുമ്പോൾ ഒരു സഫായത്തുണ്ടല്ലോ, ആ സഫായത്ത് റസൂലുകൾക്ക് മാത്രമേ ഉള്ളൂ. അത് നൽകണതാണ്, അത് നൽകും എന്നുള്ള കാര്യം അല്ലാത്ത ആദ്യം പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ ദ്വാരിക്കുക എന്നുള്ളത് നമുക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ദ്വാരിഞ്ഞാലും ദ്വാരുന്നില്ലെങ്കിലും റസൂലുകൾക്ക് അത് കൊടുക്കും എന്നുള്ള ആദ്യം അല്ലാത്ത ആദ്യം കൊടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാ അല്ല, നീ വാഗ്ദത്തോണ്ടോ, നീ വാഗ്ദത്തം നൽകിയ അവിടെ തന്നെ നമ്മൾ പറഞ്ഞെന്താ, നീ വാഗ്ദത്തം നൽകിയത് നൽകണേനാ, അപ്പൊ അത് നമ്മളൊന്ന് ചോദിച്ച ആളായിട്ട് നമുക്ക് ഫലം കിട്ടുക എന്നുള്ളൊരു കാര്യം. വൽ വസീലത്തു, വസീലത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ആയിലാ ദർജിംബിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്നമായ സ്ഥാനമാണ്. മക്കാം മഹമൂദ് പറഞ്ഞാൽ മക്കാമു ശഫായത്തി, ശഫായത്തിന്റെ സ്ഥാനമാണ്. ഫി ഫദ്ലി യൗമിൽ ഖിയാമ ഉസ്നു വയഖൂല ബഅദ അദാനി ഇൽ മഗ്രിബി, മഗ്രിബിന്റെ കഴിഞ്ഞപ്പോലേ ഇത്ര പറഞ്ഞോളൂ, മക്കളെ ഞാൻ അപ്പുറത്ത് പറയണ്ടോ അറിയില്ല. അതായത് ആദ്യം അതോ വർസുക്കണ സഫാത്ത് യൗമിൽ ഖിയാമ ഇന്നകരാ തുഖൽ ബിഹാദ സുന്നത്ത് തന്നെയാണ്. ഇതിലിപ്പോ ഇവിടെ പണ്ടില്ല, ശേഷം വരേണ്ട ഓർമ്മയില്ല. വർസുഖന സഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫായത്ത് ഞങ്ങൾക്ക് തന്നെ എടുത്തു വരയ്ക്കണം. ആദ്യം നമ്മൾ സഫായത്തിന്റെ സ്ഥാനം നിബിധങ്ങൾക്ക് കൊടുക്കട്ടെ ആയിരുന്നു, സഫായത്ത് നിബിധങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിരുന്നു, ഞാൻ സഫായത്ത് ഞങ്ങൾക്ക് തന്നെ എന്നാ പിന്നെ വരയ്ക്കണേ. ആ വർസുഖന സഫാത്ത് യൗമിൽ ഖിയാമ ഖിയാമ എന്നാൽ പിന്നെ എന്താണ്, ഇന്നക്കല തുഖ്ലുൽ മിയാദ്, തീർച്ചയായിട്ടും ഇനി വാഗ്ദത്തം ലംഘിക്കാത്തവരാണ് പിൻകാത്തവരാണ്. മഗ്രിബിന്റെ സുന്നത്താണ്, അതുപോലെ ഇമാമിങ്ങൾ ഉൾപ്പെടുത്താന്നല്ലാതെ ബാങ്കുർത്തിന്റെ കുറവാണ്, ഏതായാലും ബാങ്കുർത്തിട്ടാണ് സുന്നത്തായ കാര്യം. അള്ളാഹുമ അള്ളാഹുവേ ഹാദാ ഇഖ്ബാർ ഉലൈലിക, ഈ സമയം നിന്റെ രാത്രി മുന്നിടുന്ന സമയമാണ്, വൈദുബാറു നഹാരിക നിന്റെ പകൽ പിന്നിടുന്ന സമയമാണ്, നിന്റെ ദ്വാകളൊക്കെ സ്വീകരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഫഖ്ഫിർലി എനിക്ക് നീ ദോഷം പൊറുത്തു തരണേ എന്ന് ഈ ദ്വാവും ദ്വാരിക്കൽ സുന്നത്താണ് മരിബിന് ബാങ്കുടുത്തിന്. തുസന്നു സലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ മേൽ സലാത്തു അലൈഹി സുന്നത്താണ്. ഖബറിൽ ഇഖാമത്തി, ഇഖാമത്തിന്റെ മുമ്പ്, ഇഖാമത്ത് തുടങ്ങുന്ന മുമ്പ് നമസ്കാരം തുടങ്ങുമല്ലോ. അലാ മാ ഖാലഖു നബവി ഫി ശറീഇൽ മസ്ജിദിൽ പറഞ്ഞ പോലെ, അതിന് പിന്നെ ഇബ്നു സിയാദ് എന്നവരൊക്കെ പാട്ടു. അപ്പൊ ബാങ്കിന്റെ മുമ്പ്, ബാങ്കിന് മുമ്പ് അത് സുന്നത്താണോ അല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എന്നാൽ രണ്ടിന് മുമ്പ് സുന്നത്താണെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്തു വരുന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല പണ്ഡിതന്മാരും പറഞ്ഞു ബാങ്കിന് മുമ്പ്.
ബാബു ഇഖാമത്ത് കഴിഞ്ഞാൽ ഒരു മുഹമ്മദ് റസൂല പറയുന്ന സുന്നത്തില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പിന്നെ അവസാനം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിർത്തണേ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ മുഹമ്മദ് റസൂല പറയാ, അങ്ങനെ സുന്നത്തില്ല. ബാങ്കു ഇക്കാമത്തും കഴിഞ്ഞ ശേഷം ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. അല്ല, ബാങ്കു ഇക്കാമത്തിന്റെ ഇടക്ക് ശേഷം നല്ലതാണ്. ബാങ്കിന് ഇക്കാമത്തിൽ ബാങ്ക് കൊടുത്തിട്ട് ഇക്കാമത്ത് തുടങ്ങുന്ന ഇടയ്ക്ക് ഒരു ആയത്തുൽ കുർസി ഓതുക. എല്ലാം ബാങ്കു ഇക്കാമത്ത് അത് അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നിസ്കാരങ്ങൾക്കിടയിലുള്ള ചെറുദോഷങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കപ്പെടുന്ന ഓരോ നിസ്കാരത്തിനും ബാങ്കിന് ഇക്കാമത്തിൽ ആയത്തുൽ കുർസി ഓതിയാൽ നിസ്കാരത്തിനിടയിലുള്ള ചെറുദോഷങ്ങളൊക്കെ അതുകൊണ്ട് പൊറുക്കപ്പെടും. വളരെ കുറഞ്ഞ മഹത്വങ്ങൾ മാത്രമേ ഫത്തുൽമീൽ പറയുള്ളൂ. ദിക്റിന്റെ മഹത്വം പറയുന്നതിന് മുമ്പേ അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ മുമ്പിൽ എടുത്തു പറയുള്ളൂ. അതിൽ പെട്ടതാണ് ഒന്ന് ഉണർത്താണ്. കാരണം ഓരോ ദിക്റിന്റെയും മഹത്വങ്ങൾ ദിക്റിന്റെ മഹത്വം പറഞ്ഞെടുത്ത് പറയലുണ്ട്. പക്ഷെ ഫത്തുൽമീലൊക്കെ വളരെ അപൂർവ സ്ഥലത്തെ പറയാനുള്ളൂ. അതിൽ പറഞ്ഞാൽ എന്തായാലും നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടുവരണം എന്നർത്ഥം. ഒരാത്തിൽ കുറിച്ച് ഈ ബാങ്ക് കൊടുത്തിട്ട് ഈ കാതൊരുക്കുന്ന ഇടയ്ക്ക് നമ്മൾ ചെല്ലാം. ഇനി ഒരാൾ ഒതുണ്ടാക്കി കഴിഞ്ഞതും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതും ഒന്നിച്ചാണ്. എന്നാൽ അവിടെ വുളുവിൻ്റെ ദുവാവ് ദ്വാരിക്ക അതിൻ്റെ ശേഷം ബാങ്കിൻ്റെ ദുവാവ്, അതാണ് ഏറ്റവും നല്ലത്. കാരണം വുളു ഓൺ എടുത്ത പണിയാണല്ലോ, അതുകൊണ്ട് അത് ആദ്യം ചെല്ലുക, പിന്നെ ബാങ്കിൻ്റെ ദുവാവ് ചെയ്താണ് സുന്നത്ത്. ഇത്രയും ഇപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലേ, ബാങ്ക് കൊടുക്കുമ്പോൾ ഒതു ഉണ്ടാക്കൽ ഒഴിവാക്കലാണ് നല്ലത്. പക്ഷേ ഒതു ഉണ്ടാക്കണത് കറാത്തൊന്നുമില്ല, എടുക്കുക കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, പിന്നെ പലയിടത്തും ബാങ്ക് കൊടുക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒതു ഒഴിവാക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സുന്നത്തൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അപ്പോൾ ഒതു ഉണ്ടാക്കാനല്ലേ. ഇവിടെയൊക്കെ നമുക്ക് കുറേ ടൈമുണ്ട്, എഴുതി ചേരുമ്പോൾ ടൈം ഉണ്ടാവില്ല. ടൈം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഒതു ഉണ്ടാക്കൂല. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിട്ട് രണ്ടരക്കാലത്ത് നാലക്കാലത്ത് സുന്നത്തി കഴിച്ചാൽ സമയം ഉണ്ടാവില്ല. ആ സുന്നത്തോടെ ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ ചില സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനേക്കാളും വലിയ സുന്നത്ത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ലേ, അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അത്ര അപ്പം അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മളവിടെ ഒക്കെ ഇപ്പോൾ ടൈം ഉണ്ട്. അപ്പോൾ ടൈം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് കഴിഞ്ഞ കാത്തുനിന്ന് ജവാബൊക്കെ കൊടുത്തതിന് ശേഷം ഒതുണ്ടാക്കിയാൽ മതി, സമയമുണ്ടല്ലോ. ആ അങ്ങനത്തെ ഒട്ട് കുഴപ്പമില്ല. ഈ കോഴിക്കോടൊക്കെ 10 ഇഞ്ചിലധികം ഒരു പള്ളിയിലില്ല, 5 ഇഞ്ച് 10 ഇഞ്ച് അത്രയാണ് ഉണ്ടാകുക. ബാങ്ക് കൊടുത്തിട്ട് പറഞ്ഞാൽ ബാങ്ക് തുടങ്ങിയിട്ടുള്ള ടൈമാണേ, ഈ 2-3 മിനിറ്റ് ബാങ്കുമ്പോൾ തന്നെ തീരും. പിന്നെ നമ്മൾ ഒതുണ്ടാക്കിയാണ് കയറുമ്പോഴത്തേക്ക് സുന്നത്തി കയറിച്ചാൽ സമയം ഉണ്ടാവില്ല. അവിടെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഞാൻ നിന്ന വള്ളിയിലും 10 ഇഞ്ച്, എല്ലാ വ്യക്തിയും 10 ഇഞ്ച് ഉള്ളു. സുബൈക്ക് മാത്രം 20 ഇഞ്ചാണ്. അത് എന്ത് പറഞ്ഞാലും മാറ്റൂല. അതുപോലെ അങ്ങനെ ഒരു ശീലമായതാണ് സംഗതി. അവിടെ നിന്ന് അങ്ങാടി നിന്നോ ടൗണിൽ നിന്നോ ആരും വരാനൊന്നുമില്ല. ടൗണിലെ ആൾക്കാരാകുമ്പോൾ ആൾക്കാർ കീറിയിട്ട് നേരെ പോകും വിചാരിച്ചിട്ടാണ് ടൗണിലെ പള്ളിയിലൊക്കെ 10 ഇഞ്ച് ആക്കണേ. അവിടെ ബാങ്ക് കൊടുത്താൽ കീറി ആൾക്കാർക്ക് നേരെ പോയി കണ്ടരച്ചിട്ട് ശരിയാവും. ഇനി എന്തോണ്ടോ, ഇനി സുനദസ്കാരാണ് ഇനി അടുത്ത് പറയണത്. ആ ഇക്കാമത്തിന് ശേഷവും ഈ ദ്വാരം ഉണ്ട്. ആ ഇക്കാമത്തിന് ശേഷവും ഈ ബാങ്കിന് ഇക്കാമത്തിന് 2 ദിവസം ഉണ്ട് ദ്വാരം. ബാങ്കിന് ശേഷം മാത്രമല്ല, ഇക്കാമത്ത് മാത്രമാണെങ്കിലും ഉണ്ട്. ബാങ്ക് കൊടുത്തതിന് ശേഷം ഇല്ല, ഇക്കാമത്ത് കൊടുത്തതിന് ശേഷം ഇല്ല, രണ്ടും കൂടി ചെയ്യാറുണ്ട്. ബാങ്ക് ഇക്കാമത്ത് ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടി ചെയ്തിട്ട് മതി. നമ്മളിപ്പോൾ സാധനം വലിയ ഇതല്ല, നമ്മൾ ഒന്ന് ബാങ്ക് ഇക്കാമത്ത് കൊടുക്കലോ. അപ്പൊ ബാങ്ക് ഇക്കാമത്ത് ഒന്ന് കഴിഞ്ഞാൽ ഉടനെ നെറ്റ് കൊടുക്കല്ലേ. അപ്പൊ രണ്ടിനും കൂടി ചെല്ലണ്ട, ബാങ്കും ഇക്കാമത്തും കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ചെല്ലേ സുന്നത്തുള്ളൂ. ഇനി അങ്ങനത്തെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോളെ ഇപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. വായിച്ചർത്ഥം വെച്ച് വരാത്തതുകൊണ്ട് ഇങ്ങനെ ഒറ്റത്തോണ്ടെന്ന് ഞാൻ പറഞ്ഞ വിട്ടും കുറേ. ബാത്റൂമിലാണെങ്കിൽ അതുപോലെ ജിമാല് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തിലൊന്നും വിജാവത്ത് കൊടുക്കരുത്. എന്നാൽ വന്നതിൻ്റെ ശേഷം വേണമെങ്കിൽ കൊടുക്കുന്ന സുന്നത്താറുണ്ട്. പുറത്തു വന്നതിന് ശേഷം ആ സമയത്ത് ചെയ്യരുത്. കക്കൂസിനുള്ളിൽ വെച്ചിട്ട് അതുപോലെ ഭാര്യ ഭർത്താവിന് ബന്ധപ്പെട്ട സമയത്തിൽ അവളും ചെയ്യാൻ പാടില്ല. ഇനി സുന്നത്തുസ്കാരാണ്, കുറച്ച് സുന്നത്തുസ്കാരമുണ്ട്. സുന്നത്തുസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കുറേ ഓസ്വാസുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിന് മുമ്പ് സുന്നത്തുസ്കാരമുണ്ട്. ഈ ഓർഡറിൽ തന്നെ പോകാം നമുക്ക്. സുന്നത്തുസ്കാരത്തെ കുറിച്ച് പറയുന്ന ബസ്സിലാണ്. സുന്നത്തുസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ ഊഴിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും അതിനാണല്ലോ ഇപ്പോൾ സുന്നത്ത് അറിയാം. പിന്നെ അങ്ങനെയാണെങ്കിലും ഒരു നിലയ്ക്ക് നോക്കിയാൽ സുന്നത്തുസ്കാരമാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഫർളുസ്കാരത്തിൽ എന്തായാലും നമ്മൾ കുടുങ്ങും ചാച്ചിട്ട് ചെയ്യുന്ന സംഗതിക്കാരായി.
സുന്നതസ്കാരം അങ്ങനല്ലോ. സുന്നതസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുടുങ്ങിട്ട് ചെയ്യണല്ലോ. അപ്പൊ അത് ഇഖ്ലാസ് കൂടുതൽ ആൾക്കാർക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് ഉള്ളവരേക്ക് വേടിക്കുക എന്നൊക്കെ പറയണേ. ഫർള് ഇപ്പൊ നമ്മൾ ചെയ്തില്ലെങ്കിൽ കുറ്റം കിട്ടും, അവർ പേടിയുണ്ടാവല്ലോ. സുന്നത്തിന് ഇപ്പൊ അപ്പേടില്ല, ആ പേടില്ലാതെ നമ്മൾ സുന്നത്ത് കെച്ചു എന്നതുകൊണ്ട് തന്നെ സുന്നത്തിന് വർദ്ധനേക്കാൾ ആ നിലക്ക് പ്രാധാന്യം ഉണ്ട് നടത്തും. അതിന്റെ പുറമെ പ്രധാനപ്പെട്ട സുന്നതസ്കാരങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ആഹൃതത്തിൽ തേട്ടം ഉണ്ടാവും, ശിക്ഷ ഇല്ല എന്നാണ് പറഞ്ഞത്, തൊലവുണ്ടാവും. എന്തുകൊണ്ട് സുന്നത്ത് കെച്ചില്ലാന്ന് അവൾ ചോദിക്കും, ശിക്ഷ ഉണ്ടാവില്ല, നരകത്തോടില്ല. ആ ചോദ്യം തന്നെ വളരെ ഗൗരവമാണ്, കാരണം അവിടുത്തെ ചോദ്യമാണല്ലോ, ഇവിടുത്തെ ചോദ്യമല്ലല്ലോ. നമ്മളിപ്പോ ചെറിയൊരു കുട്ടിനെ വിളിച്ചിട്ട് എന്താണോ ഞങ്ങൾ ആക്കി വെച്ച കുട്ടിയുടെ കാര്യം, കാരണം ആ ചോദ്യം തന്നെ കുട്ടിക്ക് വലിയൊരു ശിക്ഷയാണ് എന്നതുപോലെ അവിടെ വെച്ചുള്ള മലക്കളെ ചോദ്യം എന്നുള്ളത് വളരെ ഗൗരവമാണ്. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാല് എടുക്കാനുള്ളതാണ്, ഒഴിവാക്കാനുള്ളതല്ല. പൊതുവെ ഒരു നാടന്മാരെ പറഞ്ഞാൽ സുന്നത്തല്ലുള്ളൂ, കറാത്തവ കറാത്തല്ലുള്ളൂ പറയും. കറാത്തൊക്കെ എടുക്കും ചെയ്യും, സുന്നത്ത് ഒഴിവാക്കും ചെയ്യും. എന്നിട്ട് സുന്നത്തല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളത്, കറാത്തല്ലുള്ളവർ എടുക്കാനുള്ളതാണ്, അങ്ങനല്ല. സുന്നത്ത് എടുക്കാനുള്ളതും കറാത്ത ഒഴിവാക്കാനുള്ളതാണ്, അങ്ങനെ തന്നെ വെച്ചു പോണോ പരമാവധി സുന്നത്തുകൾ എടുക്കുക. ഫർളിലേക്ക് സുന്നത്തിനേക്കാൾ 70 ഇരട്ടി കൂലുണ്ട്, ഫർളിന് സുന്നത്തിനേക്കാൾ 70 ഇരട്ടി കൂലുണ്ട്. എന്നാൽ സുന്നത്ത് റവാത്തിബ് സുന്നത്ത് പോലുള്ള സുന്നത്തുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഫർളിന്റെ പോരായ്മകളൊക്കെ അത് പരിഹരിക്കപ്പെടുന്ന അവ ഫർളിൽ നമ്മൾ അറിയാത്ത സംഭവിക്കാൻ വരെ തെറ്റുകളുണ്ടാവല്ലോ. അറിഞ്ഞോണ്ടാണെങ്കിൽ പിന്നെ നമ്മൾ നിസ്കാരം നടക്കിക്കണം. അറിയാതെ സംഭവിക്കുന്ന തെറ്റുകൾക്കൊക്കെ ഈ ഫർള് നിസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടും. ശരീരത്തും കൊണ്ട് ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുനസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സുനസ്കാരമാണ്. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ഫർളിന് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്തന്നെയാണ്? നിസ്കാരമാണെന്നാണ്. പിന്നെ നോമ്പാണെന്നും ഹജ്ജാണെന്നും സക്കാത്ത് ആണെന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. സുന്നസ്കാരം രണ്ടിനാണ്, ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ളതും ഒന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്തതും. ജമാഅത്ത് സുന്നത്തുള്ളതുകൊണ്ട് സുന്നത്തില്ലാത്തതുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറയണത് ജമാഅത്ത് സുന്നത്തില്ലാത്തതാ. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നസ്കാരം എല്ലാവർക്കും അറിഞ്ഞതാണ്, റവാത്തിബ് സുന്നത്ത്. മൊത്തത്തിൽ 22 റക്അത്ത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അതായത് പിന്നെ ലുഹറിന് മുമ്പ് 4, ലുഹറിന് ശേഷം 4, പിന്നെ അസറിന് മുമ്പ് 4, ഇപ്പൊ 12 ആയില്ലേ. മൈരിവിന് മുമ്പ് 2 ശേഷം 2, അപ്പൊ 4, ഇപ്പൊ 16 ആയി. ഇഷായിന്റെ മുമ്പ് 2 ശേഷം 2, അപ്പൊ 20 ആയി. സുബൈന്റെ മുമ്പ് 2, 22 ആയി. അങ്ങനെ മൊത്തം 22 റക്അത്താണ്. അതിൽ മുഅക്കദായ സുന്നത്ത് 10 എണ്ണമാണ്. മുഅക്കദായ സുന്നത്ത് 10 എണ്ണം. അത് ലുഹറിന് മുമ്പ് 2, ലുഹറിന് ശേഷം 2, അസറിനില്ല, മൈരിവിന്റെ ശേഷം 2, ഇഷായിന്റെ ശേഷം 2, സുബൈന്റെ മുമ്പ് 2. ഇതാണ് ഇപ്പൊ മുഅക്കദായ സുന്നത്ത്. അപ്പൊ അത് ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക. മറ്റൊന്നും ഒഴിവാക്കാൻ വേണ്ടിയല്ല, മുഅക്കദ് എന്ന് പറയുമ്പോൾ പിന്നെ മറ്റേ ഒഴിവാക്കാൻ നോക്കണ്ട, പരമാവധി നമ്മൾ ഇരിക്കുക. പിന്നെ മുൻഗാമികളൊക്കെ ഇരിക്കുക അസ്തമൂലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മുമ്പര് ഈ പ്രസംഗങ്ങളുടെ തിരക്ക് കൂടിയിട്ട് ചിലപ്പോൾ റവാത്തിബ് സുന്നത്തട് പോവുക, മുമ്പ് അങ്ങനെ തിരക്കാകുമ്പോൾ സുന്നത്ത് പോകലോ. ഇടക്ക് പോകാൻ നമ്മൾ മുമ്പ് നിർച്ചാക്കിയതാണ്, നിർച്ചാക്കിയ പിന്നെ പറഞ്ഞാലും പിന്നെ ഒഴിവാക്കൂല. അപ്പൊ അത് ഒഴിവാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ശ്രദ്ധിച്ചിരുന്നു അവരൊക്കെ റവാത്തിബ് സുന്നത്തൊക്കെ. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സുന്നസ്കാരത്തിലും നമ്മളെ പർദസ്കാരത്തിലും പോലെ മുമ്പ് പറഞ്ഞ പോലെ വജ്രത്വമാണെങ്കിലും സൂറത്താണെങ്കിലും ഒക്കെ സുന്നത്ത് തന്നെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് അപ്പം സുന്നത്ത് ലഘൂകരിക്കണേ. സുബൈന്റെ മുമ്പുള്ള സുന്നത്തും അതുപോലെ മാരിവിന്റെ മുമ്പ് സുന്നത്തൊക്കെ കുറച്ച് ലഘൂകരിക്കൽ സുന്നത്താണ്. എന്നാൽ സുബൈന്റെ മുമ്പുള്ള സുന്നസ്കാരത്തിൽ 1 റക്അത്തിൽ കാഫിറൂന സൂറത്തും 2 ഇഖ്ലാസ് സൂറത്തും അതിൽ സുന്നത്താണ്. ഉല്ലാഹുൽ കാഫിറൂൻ 1 2 ഇഖ്ലാസ് സൂറത്തും. അതുപോലെ തന്നെ വേറൊന്നും കൂടി സൂറത്തുണ്ട്, അലം നസ്റക് 1, അലം തറ കൈഫ 2. അതിന് പ്രത്യേക ഫലം പറയുന്നുണ്ട്. അത് ഓരോ ആൾക്കാർക്ക് മൂലക്കുരു എന്ന രോഗം നീങ്ങിപ്പോകുന്ന, അത് ഉണ്ടാവില്ല, ഉള്ളവർക്കാണെങ്കിൽ ആ രോഗം മാറിപ്പോകും. 1 അലം നസ്റകും 2 അലം തറ കൈഫയും. അത് ഓതാം. ആ അതെ, സുബൈന്റെ മുമ്പുള്ള സുന്നത്തിൽ സ്ഥിരമായിട്ട് അത് ഓതിക്കഴിഞ്ഞാൽ മൂലക്കുരു എന്ന രോഗം ഉണ്ടാവില്ല എന്നാ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന സുന്നത്താണ്. അപ്പൊ ഇത് രണ്ടും ഓതുക, ചുരുക്കി പറഞ്ഞാൽ രണ്ടും ഇപ്പൊ സുന്നത്താണല്ലോ. അപ്പൊ 1 കുല്യാവിൽ കാഫിറും ഓതുക, അല നസ്റ ഓതുക. 2 കുലുവല്ലാഹു ഓതുക, അലന്തര കൈഫ് ഓതുക. രണ്ട് സൂറത്ത് ഓതുക അർത്ഥം. പിന്നെ
പിന്നെ ഇനി തലം പിന്നെ വരും സുന്നത്ത് ഇനി തലം ചുവാൽമെങ്കിൽ തിരങ്ങി കബീരൻ എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ് പറയണ്ടേ? അങ്ങനെ വേറെ കുറെ സുന്നത്തുകാർ പറയണ്ടേ? അപ്പൊ നമ്മൾ പറഞ്ഞ് ഓതിട്ട് കാര്യമില്ല, ഇവിടെ നടക്കില്ലല്ലോ. പിന്നെ സുഹൃസ്കാരം കഴിഞ്ഞ ദിവസം ഒന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടൊന്ന് കടുക്കുക, കബർ കടുക്കണം മാതിരി കടുക്കുന്ന സുന്നത്താണ്. ആ പിന്നെ കടുത്തതിൽ അള്ളാഹു റബ്ബ ജിബ്രീല ഓ മീകായില ഇസ്രാഫീല പിന്നെ അസ്റായിൽ എന്തിന് മറന്നല്ല, അത് കടുക്കുമ്പോഴേ ഓർമ്മ വരുള്ളൂ, അതിക്കലും ഓർമ്മ ഇല്ലല്ലോ. അള്ളാഹു റബ്ബ ജിബ്രീല മീകായില ഇസ്രാഫീല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അജിർനി വിനന്നാർ എന്ന് ജലീൽ സുന്നത്താണ് മൂന്നോട്ടം. അള്ളാഹു റബ്ബ ജിബ്രീല മീകായില ഇസ്രാഫീല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അജിർനി മിനന്നാർ, നരകത്തിലെ തുറ കാക്കണേന്നാണ്. ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും മുഹമ്മദ് റസൂലിന്റെയും റബ്ബായ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് അജിർനി മിനന്നാറിനെ നരകത്തിലെ തുറ കാക്കണേന്നാണ് ദ്വാരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കളിക്കുക, താലെ അങ്ങോട്ട് വെക്കുക, എന്നിട്ട് വലതു ഭാഗത്തിന് മേലായിട്ട് ചെരിഞ്ഞ് കിവിലേക്ക് തിരിഞ്ഞ് കളിക്കുക, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഈ അസ്വാദന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോളേ മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് കൈമലാക്കിയിട്ട് തള്ളവരമലാക്കിയിട്ട് കണ്ണിൽ നിറയാൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടില്ല എന്ന് ചില ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ ആക്കണം കാണുമ്പോൾ ഞാൻ ഒരു തിരിയാൻ വേണ്ടിയിട്ട് പറയണം, അങ്ങനെ സംഭവം ചെയ്യുന്നവർക്ക് ചെയ്യാം. മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് പേര് ചെല്ല. അത് ബാങ്ക് തുടങ്ങുമ്പോ അങ്ങനെ പറയണ്ട, ആ ഫസ്റ്റ് തുടങ്ങാൻ ബാങ്ക് കേൾക്കുമ്പോളേ മർഹബം മിൽ കായി അതില എന്ന് പറയാ സ്വലാന്ന് പറയാൻ സുന്നത്തുണ്ട്. അപ്പൊ നമ്മൾ സുന്നസ്കാരം പറഞ്ഞത്. അപ്പൊ ഈ റവാത്തിബ് സുന്നത്തിൽ പിന്നെ നമ്മള് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇഖാമത്ത് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സുന്നസ്കാരം കഴിയുമ്പോൾ ഇഖാമത്ത് കൊടുക്കും എന്ന് കണ്ടാൽ അവിടെ സുന്നസ്കാരം ഖിറാഅത്താണ്. അപ്പോൾ ഒരു ആവശ്യമുള്ള വിഷയമാണ് നമ്മളപ്പോ ഇപ്പൊ ഇപ്പത്തെ കാലത്തൊക്കെ നമുക്ക് തുടങ്ങിയിട്ടല്ല, അത് തന്നെ ഇപ്പൊ ചുരുങ്ങി ഒരു രണ്ടിഞ്ചെങ്കിലുമാണ് സ്പീഡ് നിസ്കരിച്ചാലേ. അപ്പൊ അവിടെ ബോർഡ് ഉണ്ടാവുമല്ലോ ഇപ്പത്തെ കാലത്ത്, സംഗതി നിശ്ചയിക്കാം ഇമാമിന് അധികാരം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അധികാരം കമ്മിറ്റി നിശ്ചയിച്ചതന്നെയാണ്. അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്യുക, ഇക്കാമത്ത് കൊടുക്കുക. അപ്പൊ ആ ഇക്കാമത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ബോർഡിലെ സ്ഥിതിക്ക്. അപ്പൊ ഇക്കാമത്ത് കൊടുക്കാനായെന്ന് കണ്ടാല് സുന്നത്ത് നിസ്കരിക്കാൻ സമയം ഇല്ലെങ്കിൽ അവിടെ നിസ്കരിക്കാൻ നിൽക്കരുത്, നോക്കി നിസ്കരിച്ചു, അല്ലാതെ കറാത്താണ് അർത്ഥം. രണ്ടാമത്തത് അപ്പൊ ആ സുന്നത്ത് പോവില്ല എന്നാണ്, പോവില്ല. ശേഷം മുമ്പുള്ള സുന്നത്തുകാരെ ശേഷം നിസ്കരിക്കാം. ഇപ്പൊ ഇസായിന്റെ സുന്നത്ത് സുബൈ വരെ അതിന് ടൈമുണ്ട് മുമ്പുള്ള സുന്നത്തുകാരത്തിന്, അത് കള്ളാവൂല, കള്ളാവിട്ടൊന്നല്ല അതാ തന്നെയാണ്. അഫ്ദൽ മുമ്പാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ ശേഷം നിസ്കരിച്ചാലും അത് അതാ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് കള്ളാണ് പ്രശ്നമില്ല, അത് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, വേ തട്ടിക്കൂട്ടി നിസ്കരിച്ചാണ് അർത്ഥം. സമയം ഉണ്ടെങ്കിൽ മുമ്പേ നിസ്കരിച്ചാൽ തന്നെയാണ് അഫ്ദൽ, പരമാവധി നേരത്തെ വരിക. ആ പിന്നെ അവിടെ ഒന്നുകൂടി പറയാണ്ട് ഇഖാമത്ത് തീർന്നതിന് ശേഷമാണ് ഇരിക്കുന്നിടത്ത് നീക്കൽ സുന്നത്ത് ജമാഅത്തിന്. ഇഖാമത്ത് ഫുള്ളായിട്ട് തീർന്നിട്ടാണോ എണീക്കൽ സുന്നത്ത്? അപ്പൊ ഇഖാമത്ത് അങ്ങനെ എണീക്കണമെങ്കിൽ ആദ്യം തന്നെ സെപ്പ് പോയി കുത്തിർക്കേണ്ടി വരും, അല്ലാഞ്ഞാൽ ഈ സുന്നത്ത് എടുക്കുമ്പോൾ ചിലപ്പോ ഒന്നാം സെപ്പ് രണ്ടാം സെപ്പൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ആ ഒന്നാം സെപ്പിൽ രണ്ടാം സെപ്പിൽ അവിടെ കിട്ടുന്ന ചാൻസിൽ പോയി ഇരിക്കുക. എന്നാൽ ഇഖാമത്ത് തീർന്നിട്ട് ജയിച്ചാൽ മതി, എന്നാ സുന്നത്ത് കൂടി കിട്ടൂ. ഫുള്ളായിട്ട് തീർന്നതിന് ശേഷം അതും ഒക്കെ അതിനിടെ ഇപ്പൊ ഇങ്ങനെ ഓർമ്മ നടക്കും കൊടുത്തപ്പോ. അല്ലല്ല, അവസാനത്തെ ഇഖാമത്തിന്റെ അവസാന വാചകവും കഴിഞ്ഞിട്ട് നീക്കാറാണ് സുന്നത്ത്. അതിന് മുമ്പ് നീച്ചാൽ കുഴപ്പമില്ല, സുന്നത്താണ്. നേരത്തെ നീച്ചും വേണം നമുക്ക് സുന്നത്ത് പോവുകയും ചെയ്യും, അതിനെ കുറച്ച് രണ്ടിലുണ്ടി ഇരിക്കും ചെയ്യാം. അല്ലല്ല, അങ്ങനല്ല സുന്നത്ത്, അതിനറിയില്ല അങ്ങനെ നീച്ചിട്ടുണ്ടോ മസാല, അങ്ങനല്ല. ഇഖാമത്ത് ഫുള്ള് തീർന്നിട്ട് നീക്കാറാണ് സുന്നത്ത്. പക്ഷെ അതിന് നമ്മളെ നാട്ടിലുള്ള പ്രശ്നം എന്താണ് ഞാൻ പറഞ്ഞ, അവിടെ പോയി ചോ അല്ല, രണ്ടൊന്നല്ല. ഇഖാമത്തിന്റെ അവസാനം കഥിക്കാൻ മനസ്സിലാകത്തില്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ ഇഖാമത്തിന്റെ അവസാനം? ഇഖാമത്തിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് നീച്ച, അതാണ് സുന്നത്ത്. പിന്നെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഇങ്ങനെ ഫർള് നിസ്കരിക്കണം. ഫർള് നിസ്കരിച്ചാൽ അതിന് ടൈം അടക്കുള്ളൂ, അതിനു മുമ്പ് സമയമാവില്ല. നമ്മൾ കുട്ടികളോടൊക്കെ ചിലപ്പോൾ ഈ കടുങ്ക വെറ്റത്തിൻ്റെ മത്സരത്തിൽ കിസ് മത്സരത്തൊക്കെ ചോദിക്കും, സമയം ആകാത്ത കഥാ നിസ്കാരം ഏതാണ്? സംസ്കാരത്തിന് സമയമായില്ല, അതിനുമ്പ നിസ്കാരം കഥായി,
എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നതിക്കാരം ഫർള് കളായി കഴിഞ്ഞാൽ എന്താവും, ശേഷമുള്ള സുന്നതിക്കാരം കളോ? ഇപ്പോൾ അതിന് സമയമില്ല, അത് നിൽക്കാൻ പോയി കളായി. അപ്പോ മനസ്സിലായി? അല്ല കള അല്ല കള അല്ല, അതന്നെ ആ നിസ്കാരത്തിന് ടൈം കഴിയണം, അപ്പോഴേ കളാവുള്ളൂ. ഇപ്പൊ ഇസാ വാങ്ങ സ്കെച്ചില്ലേ, നമ്മൾ ശേഷം സ്കെച്ചില്ലേ, നമ്മൾ ശേഷം സ്കെച്ചാലും അതന്നെ കള അല്ല. ഇനി അത് കളാണ് സുഖാൻ കൊടുക്കണം, അതുവരെ മുമ്പുള്ള സുന്നതിക്കാരത്തിന് ടൈം ഉണ്ട്, കഥല്ല. ശരിയായില്ലേ? പിന്നെ വിത്തിരിസ്കാരാണ്, അത് നമുക്ക് അടുത്തതിലാക്കാം അല്ലേ.